നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മണ്ണിൽ ഹമാസിന്റെ തീവ്രവാദി നേതാവ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ട് മണിക്കൂറുകൾ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതിൽ കേസ് എടുക്കാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല അതേസമയം ഹമാസിനെ വിമർശിച്ചവർക്കെതിരെ പിണറായിയുടെ പോലീസ് നിരവധി കേസുകളാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും പുതുതായി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ പോലും കേസെടുത്തു എന്തായിരുന്നു മലപ്പുറത്തെ ഹമാസ് നേതാവിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് പാലസ്തീന അനുകൂലികളാവുക ഇസ്രായേലിനെതിരെയുള്ള വലിയ യുദ്ധത്തിൽ അണിചേരുക ഹമാസ് എന്ന് പറയുന്നവർ നടത്തുന്ന പോരാട്ടത്തിന് പിന്തുണ കൊടുക്കുക ഒരർത്ഥത്തിൽ തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കാനാണ് ഖാലിദ് മിഷാൽ പറഞ്ഞത് അതിനപ്പുറം എന്തായിരുന്നു ആ സമ്മേളനത്തിന്റെ പ്രധാന മുദ്രാവാക്യം അപ്രൂട്ടിംഗ് ബുൾഡോസർ ഹിന്ദുത്വ ബുൾഡോസർ ഹിന്ദുത്വത്തെ ഉന്മൂലനം ചെയ്യുക ബുൾഡോസർ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദുക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഐഡന്റിറ്റി അല്ല ബുൾഡോസർ ബുൾഡോസർ എന്നതിനെ ഹിന്ദുത്വത്തോട് ചേർത്ത് വായിക്കുന്നത് യു പിയിലും ജമ്മു കശ്മീരിലുമൊക്കെ ഭരണകൂടത്തിനെതിരെയുള്ള ഭീകര പ്രവർത്തനം നടത്തുന്നവർക്ക് നേരെ ഉള്ള നിയമപരമായ നടപടിയാണ് അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ അവിടുത്തെ സർക്കാരുകൾ നേരിടുന്നത് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ടാണ് തീവ്രവാദികൾക്കെതിരെ ഭരണകൂടത്തിന്റെ ഒരു ടൂളാണ് ഉപകരണമാണ് അവിടെയൊക്കെ ബുൾഡോസർ ആ ബുൾഡോസറിനെ എങ്ങനെയാണ് ഹിന്ദുത്വത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുക അതുമല്ലെങ്കിൽ ഹിന്ദുത്വത്തെ ഉന്മൂലനം ചെയ്യുക ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തെ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ഇല്ലാതാക്കുക ഹിന്ദുക്കളെ ഇല്ലാതാക്കുക എന്നൊരു മുദ്രാവാക്യം പച്ചയ്ക്ക് എഴുതി വച്ചിട്ട് ഒരു പരിപാടി നടത്തുക ആ പരിപാടിയിൽ ഖത്തറിലിരുന്നു കൊണ്ട് ഹമാസ് തീവ്രവാദി നേതാവ് പ്രസംഗിക്കുന്നു ഇതിലൊന്നും അസ്വാഭാവികമായ ഒന്നും കാണുന്നില്ല നമ്മുടെ കേരള പോലീസ് ഇതിലൊന്നും അസ്വാഭാവികമായ ഒന്നും നമ്മുടെ മുഖ്യമന്ത്രിയും കാണുന്നില്ല ഇതിനൊക്കെ വളമിട്ട് വളർത്താനുള്ള പിന്തുണയും പ്രേരണയുമാണ് നമ്മുടെ പിണറായി സർക്കാർ നൽകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി നടത്തിയ സംഘാടകർക്കെതിരെ കേസെടുത്തില്ല എന്ന ചോദ്യത്തിന് അതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല കുറ്റമില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് പക്ഷേ ഇവിടെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളെ വിമർശിച്ചതിന്റെ പേരിൽ നിരവധി ആളുകൾക്കെതിരെ നിരവധി മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള നടപടിയെടുത്തു പിണറായി വിജയന്റെ സർക്കാർ അപ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്രം ഇടപെട്ടു കേരളത്തിൽ ഉണ്ടായിരുന്ന മന്ത്രി രാജീവ് ചന്ദ്രശേഖറും അതുപോലെ കേരളത്തിലെത്തിയ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ഇക്കാര്യത്തിൽ ഇടപെട്ടു രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് നൽകി കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം ഉടൻ തന്നെ ഉണർന്നെണീറ്റു അവർ കേരളത്തിലേക്ക് എത്തി വിശദാംശങ്ങൾ തേടി കേരള പോലീസിന്റെ പക്കൽ വിശദാംശങ്ങളൊന്നും തന്നെയില്ല ഏത് സാഹചര്യത്തിലാണ് ഹമാസിന്റെ തീവ്രവാദ നേതാവ് കേരളത്തിലെ ഒരു യുവജന സംഘടനയുടെ പരിപാടിയിൽ പ്രധാന അതിഥിയായി പങ്കെടുത്തത് നേരിട്ട് വരാൻ കഴിയാത്തതിനാൽ ഖത്തറിലിരുന്നുകൊണ്ട് വെർച്വൽ പ്ലാറ്റ്ഫോം വഴി എങ്ങനെയാണ് സംസാരിച്ചത് ആ സംസാരിച്ചതിന്റെ പരിഭാഷ തത്സമയം തന്നെ മലപ്പുറത്തെ വേദിയിൽ നടത്തിയിരുന്നു വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമായിട്ടല്ലേ സ്വാഭാവികമായും ഇതിനെ കണക്കാക്കേണ്ടത് ഹമാസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ രാജ്യദ്രോഹവും മതസ്പർദ്ധയും വകുപ്പുകളിട്ട് കേസെടുക്കുന്ന പിണറായി സർക്കാരിന് എന്തുകൊണ്ട് ഹമാസിന്റെ തീവ്രവാദ നേതാവിനെ വിളിച്ചു വരുത്തിയ സംഘാടകർക്കെതിരെ കേസെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഹിന്ദുത്വത്തെ ഉന്മൂലനം ചെയ്യണമെന്ന ആഹ്വാനത്തോടുകൂടി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ മതസ്പർദ്ധയും വലിയ വർഗീയ അജണ്ടയുമാണെന്ന് കാണാൻ എന്തുകൊണ്ടാണ് പിണറായി സർക്കാരിന് കഴിയാതെ പോയത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് കഴിയാതെ പോയത് അതുമാത്രവുമല്ല ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ എഴുതി വച്ചുകൊണ്ട് ഹമാസിന്റെ നേതാവിന്റെ പ്രസംഗം ആ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നൂറുകണക്കിന് ആളുകൾ പ്രചരിപ്പിച്ചില്ലേ ആ നൂറുകണക്കിന് ആളുകൾക്കുമെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ കേസെടുക്കേണ്ടതല്ലേ രാജ്യദ്രോഹത്തിന്റെ പേരിൽ കേസെടുക്കേണ്ടതല്ലേ എവിടെ എടുത്തു കേസ് കേസ് എടുത്തില്ല എന്ന് മാത്രമല്ല കേരള പോലീസ് ഈ പരിപാടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ ഇന്ത്യ ഗവൺമെന്റ്
തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭ ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇതാണ് കേരള പോലീസ് പറയുന്ന ന്യായം. പക്ഷേ ഇവിടെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് മത ഭ്രാന്ത് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൽ ലോകത്തെ തന്നെ എണ്ണപ്പെട്ട ഹമാസിന്റെ തീവ്രവാദ നേതാവ് തത്സമയം ജനങ്ങളെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് വിദ്വേഷ പ്രചരണത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നടത്തുന്നു. ഹമാസിന് വേണ്ടി പോരടിക്കുന്നവർക്കുള്ള പിന്തുണ ചോദിക്കുന്നു. ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുന്നു. അതേ വേദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലക്കാർഡ് മുദ്രാവാക്യം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തെ ഇല്ലാതാക്കുക, ബുൾഡോസർ ഹിന്ദുത്വത്തെ ഇല്ലാതാക്കുക. ആ ബുൾഡോസർ എന്ന് പറയുന്നത് വെറും ആലങ്കാരികമായി മാത്രം ഉപയോഗിച്ചതെന്ന് കണക്കാക്കിയാൽ മതി. അതിനപ്പുറം അതിന്റെ അർത്ഥം ഹിന്ദുത്വത്തെ ഇല്ലാതാക്കുക എന്നതാണ്. ബുൾഡോസർ ക്രിസ്ത്യാനിറ്റി, ബുൾഡോസർ ഇസ്ലാമികത എന്ന ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഏതെങ്കിലും ഹൈന്ദവ സംഘടനകളോ ക്രൈസ്തവ സംഘടനകളോ ഉപയോഗിച്ചുവെങ്കിൽ ഇതിനകം എത്ര കേസുകൾ ഉണ്ടായേനെ. എത്രത്തോളം വിളറി പിടിച്ച് മതഭ്രാന്ത് പിടിച്ച് ഇവിടെ ആളുകൾ പുറത്ത് എത്രത്തോളം വിളറി പിടിച്ച ആളുകൾ ഇറങ്ങി തിരിച്ചേനെ തെരുവുകളിൽ. ഇപ്പോൾ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. ഇവിടെ ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കേണ്ടതല്ലേ പോലീസ്? കേസെടുത്തില്ലെന്ന് മാത്രമല്ല, പരാതികൾ ലഭിച്ചിട്ട് പോലും കേസെടുത്തിട്ടില്ല. 153A, ഒരു സമൂഹത്തിൽ വിദ്വേഷ പ്രചരണം ഉണ്ടാക്കുക, ഒരു മതവിഭാഗത്തിനെതിരെ കരുതിക്കൂട്ടിയുള്ള പ്രകോപനമുള്ള പ്രസംഗം നടത്തുക, ഇതൊക്കെ ഈ വകുപ്പിൽ വരുന്നതല്ലേ? എന്തുകൊണ്ട് എടുക്കാൻ തയ്യാറായില്ല? അത് മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത് അല്ലെങ്കിൽ രാജു ചന്ദ്രശേഖർ ചോദിക്കുന്നത് ഇത്തരമൊരു തീവ്രവാദ നേതാവിനെ കേരളത്തിന്റെ മണ്ണിലല്ലാതെ വേറെ എവിടെയാണ് പ്രസംഗിക്കാൻ അനുവദിച്ചിട്ടുള്ളത്? അതിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അസ്വാഭാവിക കാണാത്തത്, തെറ്റ് കാണാത്തത്? അത്തരത്തിലുള്ള ഒരു നടപടി ഹമാസിനെ പിന്തുണയ്ക്കുന്ന, ഹമാസിന് വേര്, ഹമാസിന് വളരാനുള്ള വള്ളവും വളവും നൽകുന്ന ഒരു മുഖ്യമന്ത്രിക്ക് തന്നെ വിമർശിക്കാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? അതിന് മറുപടിയില്ല. ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ശക്തമായിട്ടുണ്ട്, ശക്തമായി കഴിഞ്ഞു. ഇതിൽ കൃത്യമായ കേസെടുക്കേണ്ടി വരുമെന്ന് ബോധ്യപ്പെട്ടപ്പോ മുഖ്യമന്ത്രി നിലപാട് മാറ്റി, പ്ലേറ്റ് മാറ്റി. മുഖ്യമന്ത്രി പറഞ്ഞു പരിശോധിക്കാം, ഇതേക്കുറിച്ച് പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞു സംഭവം നടന്നിട്ട്, ഇതുവരെ പരിശോധിച്ച് തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസാരിക്കുന്നതിൽ ഒരു ഹൗളിംഗ് എന്നതിന്റെ പേരിൽ മൈക്കിനെതിരെ നിമിഷങ്ങൾക്കകം കേസെടുത്ത സർക്കാരാണ്, കേസെടുത്ത പോലീസാണ്. വിദ്വേഷ പ്രസംഗം നടത്തി 3 ദിവസം കഴിഞ്ഞിട്ടും പരിശോധന നടത്തുന്നേ ഉള്ളൂ. അതിനിടയിലാണ് പോലീസിന്റെ മൊത്തം വിവരങ്ങളും ഒരു ബിരുദന അടിച്ചുകൊണ്ട് പോയത്. അത് സംബന്ധിച്ച് അന്വേഷണവും നടക്കുന്നു. പോലീസ് ആസ്ഥാനത്തെ അടക്കമുള്ള കമ്പ്യൂട്ടറുകൾ സൂക്ഷിച്ചിരുന്ന പ്രധാന വിവരങ്ങൾ ചോർത്തപ്പെട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരവും പുറത്തു വരികയാണ്. ഇങ്ങനെ കേരള പോലീസ് ആരുടെങ്കിലുമൊക്കെ ചട്ടുകമായി പ്രവർത്തിച്ചാൽ കേരളത്തിൽ ഇതെല്ലാം ഇതിനപ്പുറവും സംഭവിക്കും. കാരണം ഒരു വശം മാത്രം കണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി. സർക്കാരിനെ പ്രീണിപ്പിക്കുക, സർക്കാരിന്റെ താല്പര്യങ്ങൾ മാത്രം നടപ്പാക്കാനുള്ള കളിപ്പാവകളായി പോലീസ് സേനയെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. MB ഗോവിന്ദൻ എന്ത് വൃത്തികേട് വിളിച്ചു പറഞ്ഞാലും MB ഗോവിന്ദന് പോലീസിന്റെ സംരക്ഷണം കിട്ടും. MB ഗോവിന്ദൻ എന്ത് വിദ്വേഷ പ്രസംഗം നടത്തിയാലും MB ഗോവിന്ദന് സംരക്ഷണം കിട്ടും. മറുഭാഗത്ത് VD സതീശനോ കെ സുധാകരനോ കെ സുരേന്ദ്രനോ രാജീവ് ചന്ദ്രശേഖരോ എന്തെങ്കിലും സത്യം തുറന്നു പറഞ്ഞാൽ, ഹമാസിനെ വിമർശിച്ചാൽ അവർ ഇരുമ്പഴിക്കുള്ളിലാകും. ഇതാണ് നമ്മുടെ കേരള പോലീസിന്റെ നയം, നമ്മുടെ സർക്കാരിന്റെ നയം.